അനീതിയാണ്. പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ. അനീതിയാണ്, 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 അനീതിയാണ്. സർക്കാരിന്റെ അനീതിയാണ്, സർക്കാരിന്റെ അനീതിയാണ്, സർക്കാരിന്റെ അനീതിയാണ്, സർക്കാരിന്റെ അനീതിയാണ്. പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ. അനീതിയാണിത് അനീതി, അനീതിയാണിത് അനീതി, അനീതിയാണിത് അനീതി, അനീതിയാണിത് അനീതി. നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു ആലപ്പുഴയുടെ പ്രതിഷേധം, ആലപ്പുഴയുടെ പ്രതിഷേധം. പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ. ന്യായമല്ലത് നീതിയല്ല, ന്യായമല്ലത് നീതിയല്ല. ഗുണ്ടായിസം, 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 ഗുണ്ടായിസം. സിപിഎമ്മിൻ ഗുണ്ടായിസം, സിപിഎമ്മിൻ ഗുണ്ടായിസം. പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ വേട്ടയാടും സർക്കാരെ, വേട്ടയാടും സർക്കാരെ. അനീതിയാണിത് അനീതി, അനീതിയാണിത് അനീതി. ഗുണ്ടായിസം, 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 ഗുണ്ടായിസം. നീതിയല്ല, 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 നീതിയല്ല. പ്രസാദിന്റെ കുടുംബത്തെ, പ്രസാദിന്റെ കുടുംബത്തെ നോട്ടീസ് അയച്ചിട്ട്, നോട്ടീസ് അയച്ചിട്ട് പണമടയ്ക്കാൻ സമ്മതിക്കാതെ, പണമടയ്ക്കാൻ സമ്മതിക്കാതെ, പണമടയ്ക്കാൻ സമ്മതിക്കാതെ, പണമടയ്ക്കാൻ സമ്മതിക്കാതെ. ഗുണ്ടായിസം കാണിക്കുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന ഇടതു സർക്കാർ നീതി പാലിക്കുക, ഇടതു സർക്കാർ നീതി പാലിക്കുക, ഇടതു സർക്കാർ നീതി പാലിക്കുക, ഇടതു സർക്കാർ നീതി പാലിക്കുക. മന്ത്രിമാർ നീതി പാലിക്കുക, മന്ത്രിമാർ നീതി പാലിക്കുക. സിപിഎം നീതി പാലിക്കുക, സിപിഎം നീതി പാലിക്കുക. കടക്കണിയിലാക്കിയിട്ട്, 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 കടക്കണിയിലാക്കിയിട്ട് തിരിച്ചടയ്ക്കാൻ അനുവദിക്കാതെ, തിരിച്ചടയ്ക്കാൻ അനുവദിക്കാതെ, തിരിച്ചടയ്ക്കാൻ അനുവദിക്കാതെ, തിരിച്ചടയ്ക്കാൻ അനുവദിക്കാതെ. ഗുണ്ടായിസം കാണിക്കുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന ഇടതു സർക്കാർ, ഇടതു സർക്കാർ, ഇടതു സർക്കാർ, ഇടതു സർക്കാർ നീതി നടപ്പിലാക്കിയേ പറ്റൂ, നീതി നടപ്പിലാക്കിയേ പറ്റൂ, നീതി നടപ്പിലാക്കിയേ പറ്റൂ, നീതി നടപ്പിലാക്കിയേ പറ്റൂ. അനുവദിക്കൂ, 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 അനുവദിക്കൂ. തിരിച്ചടയ്ക്കാൻ അനുവദിക്കൂ, തിരിച്ചടയ്ക്കാൻ അനുവദിക്കൂ, തിരിച്ചടയ്ക്കാൻ അനുവദിക്കൂ, തിരിച്ചടയ്ക്കാൻ അനുവദിക്കൂ. നീതി വേണം, 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 നീതി വേണം. പ്രസാദിന്റെ കുടുംബത്തിന്, പ്രസാദിന്റെ കുടുംബത്തിന്, പ്രസാദിന്റെ കുടുംബത്തിന്, പ്രസാദിന്റെ കുടുംബത്തിന് പണമടയ്ക്കാൻ അവസരം വേണം, പണമടയ്ക്കാൻ അവസരം വേണം, പണമടയ്ക്കാൻ അവസരം വേണം, പണമടയ്ക്കാൻ അവസരം വേണം, പണമടയ്ക്കാൻ അനുവദിക്കൂ, പണമടയ്ക്കാൻ അനുവദിക്കൂ, പണമടയ്ക്കാൻ അനുവദിക്കൂ, പണമടയ്ക്കാൻ അനുവദിക്കൂ. തടസ്സം നിൽക്കും സർക്കാരെ, 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 തടസ്സം നിൽക്കും സർക്കാരെ. ന്യായമല്ലത് ന്യായമല്ല, ന്യായമല്ലത് ന്യായമല്ല, ന്യായമല്ലത് ന്യായമല്ല, ന്യായമല്ലത് ന്യായമല്ല. കർഷകർക്കെതിരെ ഉയരുന്നു, കർഷകർക്കെതിരെ ഉയരുന്നു, കർഷകർക്കെതിരെ ഉയരുന്നു, കർഷകർക്കെതിരെ ഉയരുന്നു. സർക്കാരിന്റെ നിലപാടുകൾ, സർക്കാരിന്റെ നിലപാടുകൾ, സർക്കാരിന്റെ നിലപാടുകൾ, സർക്കാരിന്റെ നിലപാടുകൾ. ന്യായമല്ലാത്ത നിലപാടുകൾ, ന്യായമല്ലാത്ത നിലപാടുകൾ, ന്യായമല്ലാത്ത നിലപാടുകൾ, ന്യായമല്ലാത്ത നിലപാടുകൾ. പ്രതികരിക്കും, 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 പ്രതികരിക്കും. തീർച്ചയായും പ്രതികരിക്കും, തീർച്ചയായും പ്രതികരിക്കും, തീർച്ചയായും പ്രതികരിക്കും, തീർച്ചയായും പ്രതികരിക്കും. നാണമില്ലേ സർക്കാരെ, നാണമില്ലേ സർക്കാരെ, നാണമില്ലേ സർക്കാരെ, നാണമില്ലേ സർക്കാരെ. കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ. നാണമില്ലേ സർക്കാരെ, നാണമില്ലേ സർക്കാരെ, നാണമില്ലേ സർക്കാരെ, നാണമില്ലേ സർക്കാരെ. കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ. അനുവദിക്കൂ, 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 അനുവദിക്കൂ. പണമടയ്ക്കാൻ അനുവദിക്കൂ, പണമടയ്ക്കാൻ അനുവദിക്കൂ, പണമടയ്ക്കാൻ അനുവദിക്കൂ, പണമടയ്ക്കാൻ അനുവദിക്കൂ. കർഷക വഞ്ചക സർക്കാരെ, കർഷക വഞ്ചക സർക്കാരെ.
വഞ്ചക സർക്കാരേ, കർഷക വഞ്ചക സർക്കാരേ, പണമടയ്ക്കാനനുവദിക്കൂ, 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 പണമടയ്ക്കാനനുവദിക്കൂ. കണ്ണീരിൽ കണ്ണീരിൽ, കണ്ണീരിൽ കണ്ണീരിൽ, കണ്ണീരിൽ കണ്ണീരിൽ, കണ്ണീരിൽ കണ്ണീരിൽ, കർഷകരെല്ലാം കണ്ണീരിൽ, കർഷകരെല്ലാം കണ്ണീരിൽ, കർഷകരെല്ലാം കണ്ണീരിൽ, കർഷകരെല്ലാം കണ്ണീരിൽ. വ്യക്തിയുടെ പേര് പറഞ്ഞ്, വ്യക്തിയുടെ പേര് പറഞ്ഞ്, വ്യക്തിയുടെ പേര് പറഞ്ഞ്, വ്യക്തിയുടെ പേര് പറഞ്ഞ്. ഭീഷണി മുഴക്കം സർക്കാരേ, ഭീഷണി മുഴക്കം സർക്കാരേ, ഭീഷണി മുഴക്കം സർക്കാരേ, പണമടയ്ക്കാൻ എത്തിടുമ്പോൾ, പണമടയ്ക്കാൻ എത്തിടുമ്പോൾ, പണമടയ്ക്കാൻ എത്തിടുമ്പോൾ, പണമടയ്ക്കാൻ എത്തിടുമ്പോൾ, അനുവദിക്കാത്ത സർക്കാരേ, അനുവദിക്കാത്ത സർക്കാരേ, അനുവദിക്കാത്ത സർക്കാരേ, അനുവദിക്കാത്ത സർക്കാരേ. ഇരട്ടത്താപ്പ് എന്തിനാണ്, ഇരട്ടത്താപ്പ് എന്തിനാണ്, ഇരട്ടത്താപ്പ് എന്തിനാണ്, ഇരട്ടത്താപ്പ് എന്തിനാണ്? കർഷക വഞ്ചന സർക്കാരേ, കർഷക വഞ്ചന സർക്കാരേ, കർഷക വഞ്ചക സർക്കാരേ, വഞ്ചക സർക്കാരേ. നീതി വേണം
സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ആ തുക മുഴുവൻ അടച്ചു തീർക്കാമെന്നുള്ള വാഗ്ദാനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് BJP പ്രവർത്തകരോടൊപ്പം പ്രസാദിന്റെ ഭാര്യ ഇന്ന് കോർപ്പറേഷനിലെത്തി അധികൃതരെ കാണുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നടപടിക്രമങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ട് പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്? കാരണം മുഴുവൻ തുകയും അടച്ചു തീർക്കേണ്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കുടുംബവും ഒപ്പം തന്നെ അവർക്ക് സഹായകവുമായിട്ട് BJP പ്രവർത്തകരും രംഗത്തുള്ള ഒരു സാഹചര്യത്തിലാണ്. അത് അടച്ചു തീർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുമായിട്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ഒരു നിലപാട് സ്വീകരിച്ചു. കടക്കണി മൂലം കൃഷി നശിച്ച് ആത്മഹത്യ ചെയ്ത ഒരു കർഷകനെ അവന്റെ മരണത്തിന് ശേഷം പോലും വേട്ടയാടുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനെ അടയ്ക്കാനുള്ള കുടിശ്ശിക ജപ്തി നോട്ടീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ അടയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ആരാധകരായിട്ടുള്ള നമുക്കെല്ലാം അറിയാം, ജനങ്ങളെല്ലാം സഹായിക്കാൻ തയ്യാറുള്ള പ്രിയപ്പെട്ട സുരേഷ് ഗോപി, അദ്ദേഹം ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം ഏൽപ്പിച്ചു വിട്ട ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളും ഈ ഓമന എന്ന് പറയുന്ന പ്രസാദിന്റെ ഭാര്യയും മക്കളും ഇവിടെ പണമടയ്ക്കാൻ വന്നിട്ട് ഇപ്പോ സർക്കാർ പറയുന്നത് ആ നടപടി മരവിപ്പിച്ചു. എന്ത് നടപടിയാണ് മരവിപ്പിച്ചപ്പോ എന്നത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ തിരിച്ചടയ്ക്കുന്ന നടപടിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഈ കേരളത്തിലെ കർഷകന്. ഒരു കർഷകന് അവന്റെ കടക്കണി മൂലം ജീവിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തെ അന്ന് തന്നെ നമുക്കറിയാം ചികിത്സ കിട്ടാതെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മരണമടഞ്ഞത്. ഇപ്പോ അദ്ദേഹം പണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മുൻ MP അദ്ദേഹം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് പണം ഏൽപ്പിച്ച് അത് അടയ്ക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു നടപടി മരവിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നാല് ആ കുടിശ്ശി അല്ലെങ്കിൽ ആ വായ്പ റദ്ദാക്കി അവരുടെ ആധാരം തിരിച്ചു കൊടുക്കും. അതിനവര് തയ്യാറല്ല. അവര് പറയുന്നത് തിരിച്ചടയ്ക്കണമെങ്കിൽ അവര് തന്ത്രപരമായി ഒരു പാവം പിടിച്ച കുടുംബത്തെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത്? ആ വീട്ടിലേക്ക് ചെന്ന് അവരപേക്ഷയുമായി എവിടെയും പോയിട്ടില്ല. അവർക്കറിയാം അവരെ സഹായിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട് എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവരെവിടെയും അപേക്ഷമായിട്ട് പോയില്ല. അവരെ തന്ത്രപരമായി വീട്ടിൽ ചെന്ന് കബളിപ്പിക്കുകയായിരുന്നു. അവിടെ ചെന്നിട്ട് ഒപ്പിട്ട് മേടിച്ചിട്ട് ഒരു കത്തെഴുതി മേടിച്ചു ഇത് നടപടി നിർത്തിവെക്കണമെന്നൊരു കത്തെഴുതി മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വായ്പ അടയ്ക്കുന്നത് മരവിപ്പിച്ചു. അല്ലാതെ ഈ വായ്പ മരവിപ്പിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മരവിപ്പിച്ചില്ല. നാളെ ഇവർ മരവിപ്പിക്കൽ പിൻവലിച്ചാൽ ഇവർ പൈസ അടയ്ക്കണം. ഇപ്പൊ അവർ തയ്യാറാണ് പൈസ അടയ്ക്കാൻ. ഇപ്പൊ പറയുന്നത് എന്താ, നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക, എന്താ മരവിപ്പ് ഞങ്ങൾക്ക് സർക്കാരിന്റെ ആനുകൂല്യം ഒന്നും വേണ്ട. ഒരു മരണപ്പെട്ട ഒരു കർഷകൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്ത ഒരു കർഷകന്റെ ഭാര്യയോടാണ് പറയുന്നത് നിങ്ങൾക്ക് ആനുകൂല്യം ഒന്നും വേണ്ട എന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ ആ പൈസ അടയ്ക്കാൻ സമ്മതിക്കാമെന്ന്. ഇതെന്തൊരു ഹീനമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത്. ഇത് ഈ കർഷക സമൂഹത്തോട് മാത്രമല്ല കേരളത്തിലെ പാവങ്ങളായിട്ടുള്ള കുടുംബത്തോട് കാണിക്കുന്ന ഒരു നീചമായിട്ടുള്ള ഒരു പട്ടികജാതി കുടുംബത്തോടാണ് ഇത്തരത്തിലുള്ള വേട്ടയാടൽ നടത്തുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഒന്നുകിൽ ഈ വായ്പ അടിക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഈ വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണം. ഇത് തയ്യാറാകാതെ ഒളിച്ചു കളിക്കുന്ന ഈ കാപട്യം, ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്തും. ഒരു സംശയം വേണ്ട, ഇത് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിക്കേണ്ട. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയുമായിട്ട് ഇക്കാര്യം സംസാരിക്കുമെന്നാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് അറിയിച്ചത്. പ്രിയപ്പെട്ട ഓമന ചേച്ചിയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. ഗോപൻ ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു. ഞങ്ങള് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പൊ പറയുന്നത് അദ്ദേഹം ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടിയിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം, ഇതുമാത്രമല്ല അവരുടെ മുഴുവൻ തുകയും വായ്പ മുഴുവൻ തിരിച്ചടയ്ക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം ആരുടെയും ഏതെങ്കിലും ഒരു ഔദാര്യം കൈപ്പറ്റിട്ടല്ല ഈ കാര്യം ചെയ്തത്. അദ്ദേഹത്തോട് സ്നേഹമുള്ളവർ, അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ, അങ്ങനെ അദ്ദേഹം തൊഴിലെടുത്ത പണമാണ് ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നത്. പക്ഷെ അതുപോലും സമ്മതിക്കാതെ, എന്തൊരു വിരോധാഭാസമാണ്, അതുപോലും സമ്മതിക്കാതെ, ആ തുക അടയ്ക്കാൻ പോലും സമ്മതിക്കാതെ ഒരു കുടുംബത്തെ വേട്ടയാടുകയാണ്. ഇവരെന്തോ സമൂഹത്തോട് ചെയ്യുന്ന നീതി എന്താ, എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പണം അടയ്ക്കാൻ ഒന്നുകിൽ സമ്മതിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കട വായ്പ എഴുതി തള്ളുക, അവരുടെ ആധാരം തിരിച്ചു കൊടുക്കുക. അവർക്ക് അവരുടെ വീട്ടിൽ, അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ ആധാരം, ഒരു കടപ്പാടത്തിന്റെ ആധാരം ചോദിച്ചാണ് അവർ പണവുമായി വന്ന് നിൽക്കുന്നത്, മറ്റുള്ളവരുടെ സഹായവുമായി വന്ന് നിൽക്കുന്നത്. അവരെ പുച്ഛിക്കുന്ന ഈ സമീപനം എന്ത് നീചമാണ്! ഇത് സമൂഹത്തോട് ഒരിക്കലും
ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ഒരു സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു നടപടിയാണ് എന്നാണ് ബി ജെ പി വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ പറയുന്നത്. ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായത്. പക്ഷേ ആ പണം തിരികെ വഞ്ചനയാണ് പണം മുഴുവൻ റദ്ദാക്കിക്കൊണ്ടുള്ള തുക മുഴുവൻ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ മുഴുവൻ പണവും അടച്ചു തീർക്കാം എന്നുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ തയ്യാറാകണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ പ്രസാദിന്റെ കുടുംബവും ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രസാദിന്റെ ഭാര്യ ഓമന നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. നമ്മുടെ 5 സെന്റ് സ്ഥലവും വീടുമാണ് ഇപ്പോൾ ജപ്തിയിലേക്ക് കടക്കുന്നു അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊരു പരിഹാരം ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതിനും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഭർത്താവ് മരിക്കാൻ തന്നെ കാരണം ഇവരാണ്, ഇവരുടെ ബാങ്കുകാരാണ്. അന്നേരം ഇവര് പറഞ്ഞ് ഞങ്ങള് വെറുതെ പറഞ്ഞു, അപ്പോൾ വേറെന്താ ആവശ്യം മരിക്കും? ഇപ്പൊ അതിന്റെ തെളിവ് കിട്ടി, നമുക്ക് കടം ഉണ്ടെന്നുള്ള തെളിവ് അവർക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞങ്ങളുടെ കടം വേറെന്താ അംഗീകരിക്കാത്തത്? അത് അംഗീകരിച്ച് ഞങ്ങളുടെ ആധാരം തരണം. എന്നിട്ട് ഇവർ പറയണം ഇവർ ചെയ്ത തെറ്റാണ്. ബാങ്ക് അധികൃതർ സംസാരിച്ചിരുന്നോ? ബാങ്ക് അധികൃതർ പറഞ്ഞ ഞങ്ങള് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എത്ര വേണം, ഇനി ഞങ്ങൾക്ക് ലോൺ വേണം. എന്റെ ഭർത്താവ് മരിച്ചു, ഇവർ അന്നൊന്ന് കണ്ണു തുറന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പഠിക്ക വരേണ്ട ഒരാവശ്യവും. സുരേഷ് ഗോപി സാർ പറഞ്ഞിരിക്കുന്നത് ഈ പണം മുഴുവൻ അടച്ചു തീർക്കാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് എത്ര തുക ഉണ്ട് അടച്ചു തീർക്കാൻ അതടക്കമുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. മറ്റു വായ്പകളും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് പിന്നീട് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നതിന് ശേഷം പ്രധാനമായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണം എന്നത് തന്നെയാണ് കുടുംബത്തിന്റെയും ആവശ്യം. ഒന്നുകിൽ ഈ പണം തിരിച്ചടക്കാനുള്ള തുക എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ തുക അടച്ചു തീർക്കാനുള്ള സാഹചര്യം ഇത്തരത്തിൽ മരവിപ്പിച്ചിരിക്കുന്നു. പണം തിരികെ അടയ്ക്കാൻ സാധ്യമല്ല തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിലെ, അല്ലെങ്കിൽ തുടർന്ന് ജീവിതം സാധ്യമാകാൻ തരത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കുടുംബത്തിനും പറയാനുള്ളത്. ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ